تنبي دنگل برنو علي ياري فاطمة إن تدبسم لا تحتثا شيئا حتى آتيكما نان ننگل ممبلیک ورند ور ننگل إن ونم چيئل لے نان ونطة ننگل ننگل ورنگا وين كاتري کنم تنبي كاتري کنن لوغت حبيبا يا الله الله ويند حبيبا يا حبيب ويند تنبي دنگل دا كرل اند غشنم ان برن پنن مول فاطمة الزهراء رضي الله عنها كليانا غريشة حبيب اند بديا أبلا علي رضي الله عنهم سندم باري فاطمة بيبيم وتل كاتري كيان حبيب بيرند دواره بيباي صلى الله عليه وسلم كنند دوارينو أموشنا بيرند علي رضي الله عنه بيتلي كا كوند بويد فاطمة رضي الله عنها كوند بوجنو برتا بند بيتلي أنا نام سنار تام بدرن كارب بلال بدون ده أنا بيتلي نبارين للا أملا منوتو بوان أنغنا علي دعنا بيتلي كشلون رسول الله صلى الله عليه وسلم بدر كأنغنا دنيلة برتا أنا بيتلي دنيلة الحمد لله هذا اللي رزقه تند أتى أنغنا نبي دعنا ونو صلى الله عليه وسلم علي رضي الله عنه فاطمة بي مودي يركن دند رند بيرد أي مدية تيل يركو غيا أن ثوليل كاي بتشو غند كتيل ليدن دوري شوريل كتيل وند شوريل كتيل نتى يتحن يد أولعقل بتشون دا كي يبر كتيل ليدن نو مت نبي دعنا لوك تند غورو صلى الله عليه وسلم ولكن ومنينغال ما في ذو ركوب أنو بيفر للهلا، أفعانة كشيء ذو رجس تنه، بتوهنو بندلة أيرونو، غنيا جندي كأنه. حبيبا أيدنغال صلى الله عليه وسلم أيدنغال وني رونو، إننت بودي آبلي دا ثوليل كاي بتشدنو علي رضي الله عنه. إبرتوند بريء بطة مول فاطمة رضي الله عنها، إننت برا يونو حبيبا أيدنغال الله هو هذا علي أحب الناس إليا فأحبه. الله هو إذا عليان أحب الناس إليا إنك جنغل يتشوم مستفتة إند پريا پتت كوٹغارنان إند عليان إذا فاحبه علي ذي سنهكينمي تنبراني حبيبان دعا چيد وڑفند صلى الله عليه وسلم أدلوم وليا پاورفول آئر دعا لبير يندو لوغت علي آرستي سنهك رب دعا پلے سنهكيني بڑتشوني إند پذي آپلے يعني إند پذي آپلے دي اشتفت رب دعا چيد وندور نل دعا വിവാഹത്തിന്റെ ആദ്യത്തെ രാവാണത് രാത്രിയാണത് ഇത് ദുആ ചെയ്തു കൊടുക്കാൻ അമ്മോശന്മാർക്ക് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കും ദുആ ചെയ്യാൻ പുതിയാപ്പിള നേരം വിളിക്കണവരെ കിട്ടുന്നില്ലല്ലോ പുതിയാപ്പിള തട്ടിക്കൊണ്ടേതാണ് എത്ര പുതിയാപ്പിളാരങ്ങനെ ഇടങ്ങാറായിട്ടുണ്ടാവും റഹ്മാനായ റബ്ബേ ചിലപ്പോ ഒരു കൂട്ടുകാർക്ക് ഇങ്ങനെ പണി കൊടുത്തിട്ടുണ്ടാവും മുമ്പ് അതിന് കിട്ടിയതായിരിക്കും ചിലപ്പോ പക്ഷെ അങ്ങനെ ചെയ്യല്ലേ ഇത് ഇബാദത്തല്ലയോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ അന്നികാഹു സുന്നതി ഇത് എന്റെ സുന്നത്താണ് എന്റെ ചര്യയാണ് എന്റെ ചര്യയാണ് ഇത് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി എന്റെ ചര്യ ഞാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാ അതുകൊണ്ട് ഹബീബ് സുന്നത്തായി വെച്ചൊരു അമലാണ് നമ്മൾ ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ പുതിയാപ്പിളമാരെ തട്ടിക്കൊണ്ടുപോവല്ലേ അതുപോലെയുള്ള അതുപോലെയുള്ള ആഭാസങ്ങൾ നമ്മൾ ഇനി ചെയ്യല്ലേ അഫല്ലാഹു അമ്മാ സലഫ് കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ ഇവിടെ നങ്ങോട്ട് നന്മയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ പുതിയാപ്പിളക്ക് ദുആ ചെയ്തു കൊടുക്കേണ്ട നേരമാണത് നേരമാണത് അല്ലാഹുമ്മ ബാരിക് ല ബറകല്ലാഹു ലക അല്ലാഹുവിനോട് ബറക്കത്തിനെ ചോദിക്കേണ്ട നേരമാണത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു ബറകല്ലാഹു ലകുമാ വബാരക ഫീകുമാ വജമ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ അന്ന് ജാഹിലിയക്കാർ ദുആ ചെയ്യുമായിരുന്നു ബിർറഫാഇ വൽ ബനീൻ ബിർറഫാഇ വൽ ബനീൻ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിളോട് ആദ്യം അതാ പറയാ ബിർറഫാ والبنين നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ ആൺകുട്ടികൾ ഉണ്ടാവട്ടെ അത് നബി നിങ്ങൾ പറഞ്ഞു അത് വേണ്ട നിങ്ങൾക്ക് പെൺകുട്ടികൾ വേണ്ടല്ലേ വതജഅലൂന ലില്ലാഹി ബനാതിൻ സുബ്ഹാന
നിങ്ങൾക്ക് പെൺകുട്ടികളെ വേണ്ട, പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപമാനമല്ലേ? എന്നിട്ട് അള്ളാഹുവിന് പെൺകുട്ടികളുണ്ട് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യാം. കാരണം അവരെ ഇസ്ലാമിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മലക്കുകൾ പെൺകുട്ടികളാണെന്ന് അവർ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹു പെൺകുട്ടികളും അല്ലേ? അങ്ങനെ അവർ പറയാറുണ്ട്, ആൺകുട്ടികളെ ജനിക്കട്ടെ എന്ന് പറയും, ആശീർവദിച്ചു കൊടുക്കും. ഹബീബ് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലാഹു ചെയ്യുന്ന റഹ്മത്തല്ലയോ? അതുകൊണ്ട് ദുആയിരക്കേണ്ടത് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ത്. അല്ലാഹു നിങ്ങൾ രണ്ടുപേർക്കും ബർക്കത്ത് തരട്ടെ, ഐശ്വര്യം തരട്ടെ, നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകൾക്കിടയിൽ അല്ലാഹു സ്നേഹം തരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം തരട്ടെ. അങ്ങനെയാ പറയേണ്ടത്. ആൺകുട്ടികളെ മാത്രം ചോദിക്കുമ്പോ പെൺകുട്ടികളെ വേണ്ട എന്ന ധ്വനി എവിടെയുണ്ട്? അല്ലാഹു തആല മക്കളെ കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞപ്പോ പെൺകുട്ടികളെ കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? പെൺകുട്ടികളെ കൊടുക്കുമെന്നല്ലേ ആദ്യം പറഞ്ഞത്? പിന്നെയാണ് ആൺകുട്ടികളെ കൊടുക്കും, പിന്നെയാ പറഞ്ഞത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുമെന്ന്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ആൺമക്കളെയും കൊടുക്കും. ചില ആളുകൾക്ക് ആൺമക്കളെയും കൊടുക്കും, പെൺമക്കളെയും കൊടുക്കും. ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ തന്നെ കൊടുക്കുന്നില്ല. ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, മക്കളില്ല. അല്ലാഹുവിന്റെ തീരുമാനം അതാണ്. ആശ്വസിക്കണം, തകർന്നു പോവരുത്, തകർന്നു പോവല്ലേ അല്ലാഹുവിന്റെ തീരുമാനം അതാണ്. വാസിലത്തു ബിനുൽ അസ്കഅ റളിയല്ലാഹു പറയുമായിരുന്നു, മീയുന്നിൽ മർആ അൻതലിദൽ ഇനാത അവല. ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യം ജനിക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാവലെന്ന് മഹാനായ വാസിലത്തു ബിനുൽ അസ്കഅ റളിയല്ലാഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ജനിക്കും ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാകുന്നത് ഒരു പെണ്ണിന് കിട്ടുന്ന ബറക്കത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം പെൺമക്കളെ എന്നല്ലേ പറഞ്ഞത്? പിന്നെയല്ലേ ആൺമക്കളെ പറഞ്ഞത്? പിന്നെയല്ലേ ആണും പെണ്ണും എന്ന് പറഞ്ഞത്? അതുകൊണ്ട് എന്ന ജാഹിലിയത്തിന്റെ അഭിവാദ്യമിനെ നിർത്തിവെക്കണം നിങ്ങൾ പറയേണ്ടത് ബാറകല്ലാഹു ലക്കുമാ വബാറകഅലൈക്കുമാ എന്നാണ്. അതുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്തത്, റബ്ബേ എന്റെ അളിയെ നീ സ്നേഹിക്കണമേ. വഹാദിഹി ഫാത്തിമ, ഇതെന്റെ മോള് ഫാത്തിമയാണ്. അല്ലാഹുവേ അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. ഫഹിബ്ബഹാ, അവളെ നീ ഇഷ്ടപ്പെടണേ തമ്പുരാനേ. രണ്ടുപേരും ഇടക്കിരുന്ന് മുത്തരബിയാണ് ഈ ദുആ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ വീട്ടുകാർ വന്ന് ആശീർവദിക്കണം, ബാറക്കല്ലാഹു ലക്കുമാ എന്ന് ദുആ ചെയ്യണം. നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആശീർവാദങ്ങളൊക്കെ അങ്ങനെയാണ്, ആശീർവദിക്കണം. വിവാഹത്തിന്റെ ആദ്യത്തെ രാവിലെ അവർക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആളുകൾ എവിടെ? ആഭാസങ്ങൾ കണ്ട് പേടിച്ചിട്ട് ഭാര്യഭർത്താവിന് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാക്കി വെക്കുമ്പോ എങ്ങനെയാണ് മുഖ്മിനെ ഈ പ്രാർത്ഥനകൾ അവിടെ ഫലിക്കുന്നത്? അതുകൊണ്ട് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുക, ആഭാസങ്ങൾ ഉണ്ടാക്കല്ലേ ആ ദിവസം നമ്മൾ നശിപ്പിക്കേണ്ടവരല്ല. ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും കിടന്നുറങ്ങാനുള്ള സൗകര്യം. ഫാത്തിമ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചപ്പോ നബി ഞങ്ങൾ പറഞ്ഞു, അലിയാരെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളൂ. ഒരു തലയിണ വാങ്ങി, ഈത്തപ്പനയുടെ ഓലയായിരുന്നു ആ തലയണയുടെ ഉള്ളിലുണ്ടായിരുന്നത്. കുഷ്യനൊന്നല്ല നർത്തം, സ്പോഞ്ച് അല്ല, ഈത്തപ്പനന്റെ ഓല വെച്ച എന്ത് സ്പോഞ്ച്? ഏതാനും ചില പാത്രങ്ങളും ഒരു കിസാഉൻ ഒരു പുതപ്പും വാങ്ങിച്ചു. അലി റളിയല്ലാഹു വിവാഹത്തിന്റെ അന്നാണ് വാങ്ങുന്നത്. നമ്മൾ വിവാഹത്തിന് വേണ്ടി മണിയർ ഉറക്കുന്ന പോലെ ഒരുക്കുന്ന പോലെ അന്നത്തെ ഒരുക്കലാണത്. അതിനർത്ഥം എന്താ? അതുവരെ അവിടെ തലയണല്ല, ആ വീട്ടിൽ പുതപ്പില്ല. അന്നാണ് തലയണ വാങ്ങിക്കുന്നത്, പുതപ്പ് വാങ്ങിക്കുന്നത്. എങ്കിൽ അതോടെ ഉണ്ടല്ലോ എന്നല്ല പറയില്ലേ നബി, അത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങണമെന്ന് പറഞ്ഞു. അത് ആ ജീവിതത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ ദിവസം നിങ്ങൾ സന്തോഷകരമാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന എത്രയോ ലക്ഷങ്ങൾ ചെലവിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ച് 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 പാർഗെയിം ചെയ്ത് പുതിയാപ്പിളയോടും പെണ്ണിന്റെ വീട്ടുകാരോടും കാശ് തന്നാലല്ലാതെ ഞങ്ങളോട് ഇറങ്ങിപ്പോവില്ലെന്ന് കള്ളുകുടിച്ചുവെന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ കാണുമ്പോൾ വേദന തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ചെയ്യരുതാ? നമ്മുടെ മക്കളൊക്കെ ചെയ്യാൻ പാടുള്ളതോ? അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ തമ്പുരാനെ.
നിന്റെ ഹബീബാണ് പറഞ്ഞത് എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണേ, അവർ ഹൃദയം ലോലമായവരാൻ, അവരെന്റെ കൂടെ നിന്നവരാണ്, പ്രായമുള്ളവർ എനിക്കെതിരെ നിന്നപ്പോൾ അവരെന്റെ കൂടെ നിന്ന മക്കളാണ്, അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണമേ. ആ ഹദീസിനെ മുൻനിർത്തിയാണ് മുഅ്മിനെ, നമുക്ക് ആക്ഷേപമില്ല, ചീത്ത പറയുകയല്ല, നിങ്ങളെ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല, തെറ്റുകൾ നമ്മൾ തിരുത്തണം ചെയ്യല്ലേ, അത് ആഭാസങ്ങളാവല്ലേ, ആഭാസങ്ങളാവല്ലേ. തങ്ങളുടെ പ്രിയപ്പെട്ട മോളെ കല്യാണം കഴിച്ചു കൊടുത്തരാവാണത്. നബി തങ്ങൾ പറഞ്ഞു, അലിയെ കൈ നീട്ടണം, കൈ നീട്ടണം, എന്നിട്ട് ഫാത്തിമയുടെ തലയിൽ നിങ്ങൾ ഒന്ന് കൈവെക്കണം, ഞാൻ പറയുന്ന പ്രാർത്ഥന ഒന്ന് ചൊല്ലണം. എന്താണ് ആ പ്രാർത്ഥന? അലി റളിയല്ലാഹു അൻഹു കൈനീട്ടുകയും ഫാത്തിമ ബീവിയുടെ തലയിൽ കൈവെച്ചുകൊണ്ട് പറയുന്നു, അലിയാരെ ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഹിയ ലഹ് واعوذ بك من شرها وشر ما هي له അല്ലാഹുവേ, ഈ ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈറ് നീ എനിക്ക് നൽകണമേ, അവരിൽ നിന്ന് അവർ കാരണം എന്തെല്ലാം ഖൈറുണ്ടാകുമോ ആ ഖൈറും എനിക്ക് നൽകണമേ. പറയാത്തവർക്ക് പോയി, ഇപ്പൊ അടുത്ത കല്യാണത്തിന് ആലോചിക്കാം, കല്യാണം കഴിക്കുന്ന അന്നത്തെ ദിവസം അതിന്റെ ചാൻസ് ആകാൻ പോകുന്ന ഒരു ഇത് എഴുതി വെച്ചിട്ടെങ്കിലും പഠിക്കാം, പിന്നെ ചാൻസ് ഇല്ലല്ലോ. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ പറയാ, ഫസ്റ്റ് ഇംപ്രഷൻ ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്. രണ്ടാമത്തെ ചാൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവില്ല, അത് സെക്കൻഡ് ഇംപ്രഷനാ. എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പഠിച്ചു വെക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. اللهم اني اعوذ بك من شرها وشر ما هي له പടച്ചവനെ, ഫാത്തിമയിൽ നിന്ന് എന്തെങ്കിലും ഷർറുണ്ടാകുമെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ഷറിൽ നിന്ന്, മുത്ത് നബിയുടെ കരളിന്റെ കഷ്ടത്തിൽ നിന്ന് ഷറുണ്ടാകുമോ? നബി തങ്ങൾ നമുക്ക് വേണ്ടിയായി പഠിപ്പിക്കുന്നത്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ പഠിപ്പിക്കുന്നത്, നമ്മുടെ പുതിയാപ്പിളമാർക്കാ പഠിപ്പിക്കുന്നത്. ഒരു പെണ്ണ് കയറി വന്നതിന്റെ ശേഷം ഒരു വീട്ടിൽ ബഹളമുണ്ടാകുന്നത്, ഒരു വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, ജീവിക്കാൻ സൗകര്യമുള്ള വീടുകളിൽ നിന്ന് ഇടുങ്ങിയ വാടക റൂമുകളിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത്, ആ തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീടുകളുണ്ടല്ലോ. أعوذ بك من شرها وشر ما هي له അവൾ കാരണം എന്തെല്ലാം ഷർറുണ്ടാകുമോ, അവളിൽ എന്തെല്ലാം ഷർറുകൾ ഉണ്ടോ നീ കാവൽ നൽകണമേ. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, വിവാഹം നടക്കുന്ന ആദ്യത്തെ രാത്രിയാണ് നമ്മൾ മനസ്സിലാക്കണം, മുത്തു നബിയുടെ പ്രിയപ്പെട്ട മോളുടെ കല്യാണമാണ് നമ്മൾ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അലിയേ ഫാത്തിമ ഖൂമാ ഫസല്ലിയ റക്അതൈനി മഅ, രണ്ടുപേരും എഴുന്നേറ്റ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം ഒരുമിച്ച്. പെണ്ണിനെ നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ വുദു എടുക്കുന്നു, ഭർത്താവും പുതിയാപ്പിളയും പുതിയെണ്ണും എന്ത് ചെയ്യുന്നു, വുദു എടുത്തിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു ഒരുമിച്ച്. നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, രണ്ടുപേരും നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചോളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പവിത്രമായി കടക്കേണ്ട ഒരു ഇബാദത്താണ് മുഅ്മിനെ നമ്മൾ ചെയ്തു വെക്കുന്ന ആഭാസങ്ങളെ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാം, എന്നെക്കാൾ കൂടുതൽ അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അനിവാര്യമായും മാറ്റം വരുത്തേണ്ടവരാണ് നമ്മൾ. ഈ ഒരു സദസ്സിൽ വന്നിരുന്നതിന്റെ ശേഷം നമ്മുടെ വീടിലോ അയൽപക്കത്തിലോ നടക്കുന്ന ഒരു കല്യാണങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയുകയും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് മഴ കൊണ്ട് വന്നത് നിങ്ങൾക്ക് മുതലായി ഇവിടെ ഒരു വിരുന്നതും ചൂട് കൊണ്ടതും വിങ്ങിയതും നിങ്ങൾക്ക് രക്ഷയായി അല്ലാഹു ഈ മജ്‌ലിസ് സ്വീകരിച്ചു എന്ന് കരുതാം. അതല്ല, നമ്മൾ കേട്ടു അങ്ങ് വിട്ടു, ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല, മാറ്റങ്ങൾ വരണം. അലി റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പാണ് അലി തങ്ങളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയും സ്റ്റെപ്പിൽ കാല് വെക്കുകയും ചെയ്ത് വീടിനകത്തേക്ക് കടക്കാതെ നബി തങ്ങൾ തിരിച്ചു പോകുന്നു. അലി റളിയല്ലാഹു അൻഹു ഓടി വന്ന് ചോദിക്കുന്നു, ബി അബി അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ എന്റെ മാതാപിതാക്കളെക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്ന നബിയെ പറഞ്ഞു തരണം, എന്തേ അങ്ങന്റെ വീട്ടിലേക്ക് കയറാതെ പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി പറഞ്ഞു, അലിയാരെ അലിയാരെ, നിങ്ങളുടെ വീട്ടിൽ തൂക്കി വെച്ച ആ ഒരു വിരിപ്പിൽ മൃഗത്തിന്റെ രൂപമുണ്ടല്ലോ, ചിത്രമുണ്ടല്ലോ, നായയോ ചിത്രങ്ങളോ ജീവജാലങ്ങളുടെ ചിത്രങ്ങളോ ഉള്ള ഒരു വീട്ടിലേക്ക് മാലാഖമാർ കടന്നു വരികയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പൂത്താപ്പയുടെ മകനാണ്,
സ്വന്തം ബന്ധുവാണ്. ആദ്യമായി കുട്ടികളിൽ നിന്ന് വിശ്വസിച്ച അലി റളിയല്ലാഹു ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വിരിപ്പിൽ കടന്നു കൊടുത്ത, മക്കയിൽ ഹബീബിന്റെ വീട് വളഞ്ഞപ്പോൾ അവിടെ കടന്നു കൊടുത്ത അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ, ഒരു വിവാഹത്തിൽ നടക്കുകയാണെങ്കിൽ, അതവിടെ ചെന്ന് നമുക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ പോകാം, തിരുത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കടക്കല്ലേ എന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കസിന്റെ വീട്ടിലേക്ക് കയറാതെ ഇറങ്ങി വരുമ്പോൾ ഫീഹാ സൂറ, എത്രയോ 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 ഫോട്ടോ നിരത്തി വെച്ചുകൊണ്ടല്ലേ നമ്മൾ വിവാഹങ്ങളൊക്കെ നടത്തുന്നത്. ഫോട്ടോകൾ നിരത്തി വെക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, വാദ പറയുന്ന ഉസ്താദുമാരുടേതാണെങ്കിൽ പോലും ഫോട്ടോ വെക്കാൻ പാടുള്ളതല്ല. പരസ്യ പലകകളിൽ ഫോട്ടോ പതിക്കരുത്. വാദ പറയുന്ന ഉസ്താദുമാർക്ക് ഒരു പക്ഷേ അത് നിങ്ങളോട് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ല, പറയാനല്ലേ പറ്റുള്ളൂ, ചെയ്യരുത് എന്ന് പറയും. ചെയ്യാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല, മുത്തരവിധങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ചിത്രമുള്ള വീട്ടിലേക്ക്, സ്വന്തം ബന്ധുവിന്റെ വീട്ടിലേക്ക് കയറാതെ ഇറങ്ങി വന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ പന്തലിൽ മുത്തനബി എങ്ങാനും വരുമായിരുന്നുവെങ്കിൽ ഹബീബ് അവിടേക്ക് ചവിട്ടുമോ എന്ന് ആലോചിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടമുള്ളതാണോ നമ്മളവിടെ ചെയ്തു കൂട്ടുന്നത്?